ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഞാൻ ഏകദേശം 30,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഏൺ ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ പ്രൂഫ് ഉൾപ്പെടെയുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾ മന്ത്ലി ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ പേ ചെയ്യുന്നവരാണെങ്കിൽ, ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ പേ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാസത്തിൽ നല്ല രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഓഫർ കിട്ടുന്ന ക്യാഷ് ബാക്ക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗച്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, റിയൽ മണി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷന്റെ പേരെന്ന് പറയട്ടെ, ക്രെഡ് എന്ന് തന്നെയായിരിക്കും. ഒട്ടുമിക്ക എല്ലാവരും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഉപയോഗിക്കാൻ അറിയാത്തവരും, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരും നിരവധി ആളുകളുണ്ട്. ഓൾറെഡി തന്നെ ക്രെഡിറ്റ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനലുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും ക്രെഡിറ്റിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ എന്ത് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ക്രെഡിറ്റിന്റെ അകത്ത് എങ്ങനെ നമുക്ക്, ഇപ്പം ഞാൻ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്നും ഞാൻ ഏകദേശം 30,000 രൂപ ഞാൻ ഈ മാസത്തോണ്ട് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൈവ് പ്രൂഫ് നിങ്ങളെ ഞാൻ ലൈവ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അത് ഈ വീഡിയോ തന്നെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ക്രെഡിറ്റിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അത് iOS ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും, അതായത് ഏത് മൊബൈൽ ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ യൂസ് ചെയ്യാൻ സാധിക്കും. സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇപ്പം നിങ്ങൾക്ക് വേറെ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കണ്ട. നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, നിങ്ങളുടെ വൈഫൈയുടെ റീചാർജ് ചെയ്യുന്നത്, മൊബൈൽ റീചാർജ് ചെയ്യുക, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല്, നിങ്ങളുടെ മന്ത്ലി ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 10,000 രൂപ ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്. ക്യാഷ് ബാക്ക് ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ക്യാഷ് ബാക്ക് ഓഫർ എന്ന് പറയുന്നത് റിയൽ മണി തന്നെയാണ്. ഈ റിയൽ മണിയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അത് ലൈവ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലും അതുപോലെ എൻ്റെ കൂട്ടുകാരൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തതിൻ്റെ എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് ഓഫർ അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിൻ്റെ ഫുൾ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് വിശ്വാസം ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതി. 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ പേ, പേടിഎം ഒക്കെ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി ക്യാഷ് ബാക്ക് ഓഫർ തരുന്ന, ഇപ്പം എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലും യൂറോപ്പിലും ഗൾഫിലും ഒക്കെ നമുക്ക് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഈസി ആയിട്ട് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. ഇതിലൂടെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള റിവാർഡ്സുകൾ കിട്ടും. കാരണം നമ്മൾ ഡെയിലി നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പോട്ടെ, ക്രെഡിറ്റ് വേണ്ട, നമ്മൾ ഓൺലൈനായിട്ട് മണി നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന എത്ര ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിലൊക്കെ ഉപരി നിങ്ങൾ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്ന, അതായത് നിങ്ങൾ ഷോപ്പിൽ പോയി ഒരു സ്വീറ്റ്സ് കഴിച്ചു അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിച്ചു, ഇതിന്റെ പേയ്മെന്റ് നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിൽ 1,000 രൂപയല്ല, 10,000 രൂപയല്ല, ലക്ഷക്കണക്കിന് രൂപകൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്യാഷ് ബാക്ക് ഓഫർ എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്, ക്യാഷ് ബാക്ക് ഓഫർ എന്ന് പറയുന്നത് റിയൽ മണി തന്നെയാണ്. ഈ റിയൽ മണി നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്. ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, എങ്ങനെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ എന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്നും ഞാൻ എത്ര രൂപ ക്യാഷ് ബാക്ക് എനിക്ക് ഏൺ ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിലൂടെ നിങ്ങൾ ഡയറക്റ്റ് കയറി ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ അതിൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ 500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇത് 100% ഷുവർ ആണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ 500 രൂപ ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആർക്കും റെഫർ ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന റെഫറൽ കോഡ് എൻ്റർ ചെയ്യുക. റെഫറൽ കോഡ് എൻ്റർ ചെയ്യുമ്പോൾ ആ സമയം തന്നെ നിങ്ങളുടെ വാലറ്റിലേക്ക് 250 രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല്, ഏതെങ്കിലും ഒരു മാസത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല്, അത് 1,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റിൻ്റെ വാലറ്റിലേക്ക് നിങ്ങൾക്ക് 10,000 രൂപയുടെ വൗച്ചർ നിങ്ങൾക്ക് ലഭിക്കും. വൗച്ചർ എന്ന് പറയുന്നത് പേടിക്കണ്ട, വൗച്ചർ എന്ന് പറയുന്നത് ക്യാഷ് ബാക്കാണ്. അത് നിങ്ങൾക്ക് 1 രൂപ തൊട്ട് 10,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്കുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എനിക്ക് ആദ്യ തവണ കിട്ടിയെന്ന് പറഞ്ഞാൽ 3,500 രൂപയാണ് ഫസ്റ്റ് മന്ത്ലി ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. ഏകദേശം 2,000 രൂപയുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലായിരുന്നു ഞാൻ പേ ചെയ്തത്. എനിക്ക് കിട്ടിയത് 3,500 രൂപ ക്യാഷ് ബാക്കാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എൻ്റെ ലൈവ് പ്രൂഫ് ഞാൻ ലൈവ് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതി. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ,
ത്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ അകത്ത് ഇപ്പൊ ഒരു ഓഫർ ഉണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ അകത്തും കമന്റ് ബോക്സിലും ഞാൻ ഒരു ലിങ്ക് കൊടുക്കാം. അതിലൂടെ കയറി നിങ്ങൾ ത്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് 250 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. അതുമാത്രമല്ല, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ട്രിക്ക് ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ലുകളെല്ലാം നിങ്ങൾ പേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വെറുതെ 500 രൂപ 1000 രൂപ എന്ന് പറഞ്ഞ് പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ പേ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു 150 രൂപ റിട്ടേൺ കിട്ടുന്ന ഒരു ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുകയും അത് വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഒന്ന് ചെയ്യണം. അപ്പോൾ ആ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അതുപോലെ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്യാനും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ക്യാഷ് ബാക്ക് തരുന്ന ഏറ്റവും മികച്ച തന്നെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയട്ടെ, അല്ലെങ്കിൽ പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയട്ടെ, ക്രെഡ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് എന്റെ ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്നും എനിക്ക് കിട്ടിയ വരുമാനം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ അകത്തും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ റെഫറൽ കോഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് 500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫറുകൾ കിട്ടുന്നതാണ്. ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇങ്ങനെയൊരു ഇന്റർഫേസിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ റിവാർഡ് പോയിന്റ്സ് കാണിച്ചു തരാം. എങ്ങനെയാണ് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നതെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റിവാർഡ് പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങളെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് റിവാർഡ് പോയിന്റ്സ് കിട്ടിയതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് റിവാർഡ്സ് എന്ന് പറഞ്ഞത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോ ദിവസത്തെയും നമുക്ക് റിവാർഡ്സ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ചെറിയ ചെറിയ റിവാർഡ്സുകളാണ്. നമുക്ക് റിവാർഡ്സ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഒരു കോയിൻസിൻ്റെ ചിഹ്നം കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കണ്ടോ ടോപ്പിൽ, അതായത് 431,000 എന്നൊക്കെ പറഞ്ഞൊരു കോയിൻസ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് കോയിൻസ് ആണ്. അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ റെഡീം ചെയ്ത് കോയിൻസ് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റുകൾ മേടിക്കാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഇപ്പോഴത്തെ ഒരു ക്യാഷിന്റെ ചിഹ്നം കാണിച്ചിട്ട് അവിടെ 0 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എൻ്റെ ഇപ്പൊ റിവാർഡ് പോയിന്റുകളൊന്നും ഇല്ലാണ്. പക്ഷെ എന്ന് കരുതി എൻ്റെ റിവാർഡ് പോയിന്റ്സ് ഇല്ല എന്നല്ല, ഞാൻ എല്ലാ റിവാർഡ് പോയിന്റ്സും എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. അതായത് എല്ലാം ഞാൻ റെഡീം ചെയ്തെടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഈ ക്യാഷ് എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ക്യാഷ് ബാക്ക് ബാലൻസ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് 0 ആണ്. ഏൺ ക്യാഷ് ബാക്ക് ഓൺ പേയ്മെന്റ്സ് ക്രെഡിറ്റ് UPI ബിൽസ് സ്കാൻ ആൻഡ് പേ ആൻഡ് മോർ. അതായത് എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ക്രെഡിൽ നിന്നും ക്യാഷ് ബാക്ക് കിട്ടുന്നതിന് നമുക്ക് എങ്ങനെയാണ് ക്യാഷ് ബാക്ക് കിട്ടിയത് എന്നുള്ളതിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാം, അതായത് ക്യാഷ് ബാക്ക് ഏൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്രെഡിറ്റിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇതിലൂടെ നമുക്ക് UPI പേയ്മെൻറ്റ് നടത്താം. അതുപോലെ നമ്മുടെ ബില്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മുടെ വാട്ടർ ബില്ല്, മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്ന ബില്ല്, അങ്ങനെ നമ്മുടെ ഒരു മാസത്തിലെ നമ്മുടെ എല്ലാ യൂട്ടിലിറ്റി ബില്ലുകളും നമുക്ക് ക്രെഡിറ്റിലൂടെ പേ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഒരു മാസത്തെ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് നോക്കി, ടോട്ടൽ ക്യാഷ് ബാക്ക് ഏൺഡ് ബൈ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് 30,921. അതായത് ഈ 30,921 എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെച്ചു. ഇനി നിങ്ങളെ ഞാൻ എൻ്റെ ബാലൻസ് ഹിസ്റ്ററി കാണിച്ചു തരാം. ഞാൻ ഇവിടെ വ്യൂ ബാലൻസ് ഹിസ്റ്ററി ഞാൻ കൊടുത്തു. അപ്പോൾ ബാലൻസ് ഹിസ്റ്ററി കൊടുത്തു കഴിയുമ്പോഴത്തേനും ദേ എൻ്റെ ബാലൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് ട്രാൻസാക്ഷൻ ആട്ടോ പറയുന്നത്, സോറി, ഇത് എൻ്റെ ട്രാൻസാക്ഷൻ ആണ് പറയുന്നത്. എൻ്റെ റിവാർഡ് പോയിന്റ്സ് ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ ക്യാഷ് ബാക്ക് ഏൺസ് എന്ന് പറഞ്ഞു കൊടുത്തേ കിട്ടുമ്പോൾ ഇതാണ് ഞാൻ ക്രെഡിൽ നിന്നും ഏൺ ചെയ്തിരിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. ഇതും ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തെളിവ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ക്രെഡിറ്റിൻ്റെ ഈ ക്യാഷ് ബാക്ക് ഇത് ഏൺ ചെയ്തതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. 1 രൂപ, 2 രൂപ, 10 രൂപ, 2 രൂപ, 500 രൂപ, 500 രൂപ, 500 രൂപ, 1 രൂപ, 3 രൂപ, 5 രൂപ,
നിരവധി ക്യാഷ് ബാക്ക്, അതായത് 3 രൂപ 500 രൂപ ലാസ്റ്റ്, അതായത് ഏപ്രിൽ 15 എനിക്ക് 500 രൂപയാണ് എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എത്ര രൂപ വരെ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കറക്റ്റ് ായിട്ട് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഒരിക്കലും നിങ്ങളോട് കള്ളം പറയുന്നതല്ല, കാരണം നിങ്ങൾക്കും നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ക്യാഷ് ബാക്ക് 178 രൂപ, 162 രൂപ, 142 രൂപ, 203 രൂപ, 176 രൂപ, എനിക്കത് കിട്ടിയേക്കുന്ന ക്യാഷ് ബാക്കുകളാണ് നിങ്ങളെ ഇവിടെ കാണിച്ചു തരുന്നത്. കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു ഒരു മാസം 2 മാസം കൊണ്ട് ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത്രയും രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഓഫർ എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മണി ട്രാൻസ്ഫറിങ്, അതുപോലെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതായത് നമ്മുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ് ക്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ റിവാർഡ് പോയിന്റ്സുകൾ ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഞാൻ കാണിച്ചു തരാം വ്യൂ ഓൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ ബാങ്ക് ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ക്രെഡിൽ നിന്ന് പൈസ ഏൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടച്ച് ഏൺ ചെയ്യാം, യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്യാം, അതായത് ഹൗസ് റെൻറ്റ് നമുക്ക് പേ ചെയ്യാം, എഡ്യൂക്കേഷൻ ഫീസ് നമുക്ക് എഡ്യൂക്കേഷൻ്റെ ഫീസുകൾ നമുക്ക് പേ ചെയ്യാം, പിന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഇൻഷുറൻസ് പേ ചെയ്യാം, പിന്നെ പേയ്മെൻറ്റ്സ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സ്കാൻ ആൻഡ് പേ ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്, അത് നമുക്ക് ബാർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കോൺടാക്റ്റിന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും നമുക്ക് പൈസ അയച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട്സ്, നമ്മുടെ കയ്യിൽ കോൺടാക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പൈസ സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടാപ്പ് ടു പേ ഉണ്ട്, അതായത് നമുക്ക് നമ്മൾ ഇതിൻ്റെ കാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് മൊബൈൽ ഫോണിൻ്റെ അകത്ത് ടാപ്പ് ടു പേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, അതായത് വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ടു പേ എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ടാപ്പ് ടു പേ ഓൺ ആക്കിക്കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഷോപ്പുകളിലും നമുക്ക് സിനിമ തിയേറ്ററുകളിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്റ്റോർ ഉണ്ട്, സ്റ്റോർ എന്ന് പറയുന്നത് ഇത് ഇവരുടേതായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഒരു സ്റ്റോർ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ട്രാവൽ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, നമുക്ക് ട്രാവൽ എക്സ്പെൻസുകളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിരവധി ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ സൊല്യൂഷൻ തരുന്നതായിരിക്കും. പിന്നെ ക്രെഡിറ്റ്, എൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എത്ര രൂപ ഏൺ ചെയ്തു എന്നുള്ള ലൈവ് പ്രൂഫാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനിയും നിങ്ങൾക്ക് പറയാം ഇത് തട്ടിപ്പാണ്, അതിൽ ഇതിൽ നിന്നും പൈസ നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്നും ഏകദേശം 30,000 രൂപ എനിക്ക് ഏഡ് ചെയ്തതിൻ്റെ ക്യാഷ് ബാക്ക് ഓഫറും അതുപോലെ ക്യാഷ് ബാക്ക് കിട്ടിയതിൻ്റെ എമൗണ്ടിൻ്റെ ഡീറ്റെയിലും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഒരു മാസം കൊണ്ട് 30,000, 50,000, 40,000 ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്യുക, നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പേ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ചെയ്യാം, എത്ര ആളുകളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് വേണമെങ്കിലും നിങ്ങൾക്ക് പേ ചെയ്യാം. പക്ഷേ അവരുടെ നിന്ന് പൈസ കിട്ടുവാണെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. ക്യാഷ് ബാക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പേ ചെയ്തിട്ട് ആരും പൈസ തന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലുകൾ നിങ്ങൾ പേ ചെയ്യാൻ നോക്കുക മാക്സിമം, അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബില്ലുകളും, പിന്നെ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാം, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, നിങ്ങൾ വലിയ വലിയ എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ചെയ്യാൻ നോക്കണ്ട, നിങ്ങളുടെ ജസ്റ്റ് ഡെയിലി നീഡ്സുകളെല്ലാം കഴിഞ്ഞു പോകും എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്ന വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ തൊട്ടടുത്ത് നടക്കുന്ന ബെൽ ബട്ടണുകളെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്നതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.